അച്ചു ഉമ്മനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ സെക്രട്ടേറിയറ്റിലെ മുൻ അഡീഷണൽ സെക്രട്ടറി നന്ദകുമാർ കൊളാത്തിപ്പിള്ളിയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. അച്ചുവിന്റെ പരാതിയിൽ കേസെടുത്ത് മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ചോദ്യം ചെയ്യൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിയാനായി പോലീസ് മാറ്റിവെക്കുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ മാപ്പ് പറഞ്ഞ നന്ദകുമാർ ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അഭിജിത് ജയൻ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൈബർ ആക്ഷേപങ്ങൾ യു ഡി എഫ് കുടുംബത്തിനും ഉണ്ടായിരുന്നു, എൽ ഡി എഫ് കുടുംബത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മനഃപൂർവ്വം കേസ് വൈകിപ്പിച്ചു എന്നൊരു പരാതിയും ഈ കേസിൽ വരുന്നോ? ശാലിമ, അച്ചുമ്മനെതിരായ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഇടത് മുൻ സംഘടനാ നേതാവ് കൂടിയായ നന്ദകുമാർ കൊളത്താപ്പള്ളിയെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പ് തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചുകൊണ്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അച്ചുമ്മനെതിരെ വ്യാപകമായ രീതിയിലുള്ള സൈബർ അധിക്ഷേപം നടന്നത്. മാത്രമല്ല, ഇര രണ്ട് സ്ഥാനാർത്ഥികളുടെയും ബന്ധുക്കൾക്കെതിരെ ഉൾപ്പെടെ വേണ്ടപ്പെട്ടവർക്കെതിരെ ഉൾപ്പെടെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടക്കുന്നൊരു പശ്ചാത്തലമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജയിക്കിൻ്റെ ഭാര്യയ്ക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് പോലീസ് ഉൾപ്പെടെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും തന്നെ ഈ നന്ദകുമാർ കൊളത്താപ്പള്ളി എന്ന് പറയുന്ന ഐ എച്ച് ആർ ഡിയിലെ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് കൂടിയായ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നതാണ് പ്രധാനമായും തന്നെ ഈ അച്ചു ഉമ്മൻ ഡി ജി പിക്ക് നൽകിയിരിക്കുന്ന പരാതി. ഡി ജി പിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് കേസ് പോലും എടുത്തത്. കഴിഞ്ഞ 29-ാം തീയതി കേസെടുത്തിരുന്നുവെങ്കിലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിയാനായി ഈ ചോദ്യം ചെയ്യൽ മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുകയാണ്. മാത്രമല്ല, ഈ ഫേസ്ബുക്ക് സന്ദേശങ്ങളുടെ ലിങ്ക് സഹിതമാണ് പ്രധാനമായും തന്നെ അച്ചു ഉമ്മൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. പക്ഷേ പോലീസ് പ്രധാനമായും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹം പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി, അതാണ് ഈ അന്വേഷണത്തിന് തടസ്സമായി മാറിയത് എന്നതാണ് പോലീസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട അവകാശവാദം. പക്ഷേ ഇത് തീർത്തും രാഷ്ട്രീയപരമാണ് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കൂടി ഏതായാലും പ്രധാനമായ കാര്യമായി തന്നെ മുന്നിലുണ്ടായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ തന്നെ അലയൊലികൾ കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ നന്ദകുമാർ കൊളത്താപ്പള്ളി ചോദ്യം ചെയ്യലിനായി പൂജപ്പുര പോലീസിൽ ഹാജരായിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്താൽ ഉൾപ്പെടെ ജാമ്യം നൽകി വിട്ടയക്കാനായിരിക്കും സാധ്യത. ഏതായാലും അന്വേഷണ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഏതായാലും പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ചു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നു. ശാലിമ, ശരി, അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.